ഹായ് ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ക്ലീനപ്പാണ് കേട്ടോ. ബ്യൂട്ടി പാർലറൊക്കെ പോയിട്ട് ചെയ്യുന്ന അതേ രീതിയിലുള്ള ക്ലീനപ്പാണ്, അതേ എഫക്റ്റ് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ആര് സ്കിപ്പ് ചെയ്ത് പോകരുത്, സ്കിപ്പ് ചെയ്ത് പോയാലും ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ കാണുന്ന സമയത്ത് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ആരും മറന്നു പോകരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്ന് കമൻറ്റ് ചെയ്യാനും ഒന്ന് മറന്നു പോകരുത് കേട്ടോ. ബ്യൂട്ടി പാർലറൊക്കെ പോയി ചെയ്യാൻ പറ്റാത്തവർ ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ നമ്മുടെ ഫേസ് എപ്പോഴും നല്ല ക്ലീനായിട്ടിരിക്കാനും നല്ല ക്ലിയറായിട്ടിരിക്കാനൊക്കെ പറ്റുന്നൊരു അടിപൊളി ക്ലീനപ്പാണ്. മാസത്തിൽ 3 തവണ ചെയ്ത് കൊടുത്താൽ മതിയാവും. ഈ ക്ലീനപ്പൊക്കെ ചെയ്യുന്ന സമയത്ത് രാത്രിയാണ് ചെയ്ത് കൊടുക്കേണ്ട ടൈം. അപ്പോൾ ചെയ്യുകയാണെങ്കിൽ എല്ലാവരും രാത്രി ടൈമിൽ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്കിനി വീട്ടിലേക്ക് പോയാലോ. ഇപ്പോൾ ഇവിടെ ആദ്യം എടുത്തിട്ടുള്ളത് പാലാണ് കേട്ടോ, പച്ചപ്പാലാണ്. നമ്മുടെ ഫേസിന് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി, കൂടുതലൊന്നും എടുക്കണ്ട കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കയ്യിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫേസിലേക്ക് ഫേസ് നല്ലവണ്ണം ഒന്ന് വാഷ് ചെയ്യുക. ആദ്യം ഫേസ് വാഷ് അല്ലെങ്കിൽ സോപ്പാണെങ്കിൽ സോപ്പ്, ഏതാണെങ്കിലും കുഴപ്പമില്ല, അത് ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് വാഷ് ചെയ്യുക ആദ്യം. എന്നിട്ട് ഈ പാല് വന്നിട്ട് നമ്മുടെ ഫേസിലേക്ക് നല്ലവണ്ണം തേച്ച് കൊടുക്കുക കേട്ടോ. തേച്ച് കൊടുത്ത് തുടച്ച് കളയൊന്നും വേണ്ട, അത് നല്ലവണ്ണം ഒന്ന് ഉണങ്ങി വരണം. അപ്പോൾ ഉണങ്ങി വരാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നല്ലവണ്ണം തേച്ച് കൊടുക്കുക കേട്ടോ. നമ്മുടെ ഫേസിലേക്ക് തേച്ച് കൊടുത്ത ആ പാലുണ്ടല്ലോ, അതൊക്കെ നല്ലവണ്ണം ഉണങ്ങി വന്നതിന് ശേഷം ഇതുപോലെ കുറച്ച് ചൂടുവെള്ളം വെക്കുക. എന്നിട്ട് നല്ലവണ്ണം ഫേസിലേക്ക് ആവി പിടിച്ച് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ സ്കീം ചെയ്ത് കൊടുത്താലും മതി. നല്ലൊരു 3-4 മിനിറ്റോളം നല്ലവണ്ണം ഒന്ന് സ്കീം ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ആവി പിടിച്ച് കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് തുടച്ച് കളയാൻ. നമ്മുടെ കയ്യിലേക്ക് അപ്ലൈ ചെയ്ത ആ പാലൊക്കെ നല്ലവണ്ണം ഒന്ന് തുടച്ച് കളയാൻ കേട്ടോ. ഒരു 3-4 മിനിറ്റ് നല്ലവണ്ണം ആവി പിടിക്കുക, എന്നിട്ട് തുടച്ച് കളയാം കേട്ടോ. കണ്ടില്ല, ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് നല്ലവണ്ണം തുടച്ചെടുക്കുക. ആ പാലൊക്കെ വൃത്തിയാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ അത്ര നമ്മുടെ ഫേസിലും നല്ലൊരു മാറ്റം വരും കേട്ടോ. ഇതുപോലെ കോട്ടൺ തുണിയിലോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് കയ്യിലുണ്ടാവുന്ന, കയ്യിൽ പറഞ്ഞാൽ നിങ്ങളുടെ ഫേസിൽ കേട്ടോ, ഞാൻ പിന്നെ കയ്യിലാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫേസ് ആ വെള്ളമൊക്കെ നല്ലവണ്ണം ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ. നല്ല ഒപ്പി ഒപ്പിയിട്ട് നല്ല സോഫ്റ്റോട് കൂടിയിട്ട് തുടച്ചെടുക്കുക കേട്ടോ. നമ്മൾ എടുക്കാൻ പോകുന്നത് കോഴിമുട്ടയാണ് കേട്ടോ. ഒരു കോഴിമുട്ട എടുക്കുക, എന്നിട്ട് അതിൻ്റെ വെള്ളം മാത്രം എടുത്താൽ മതി. മഞ്ഞ വേണ്ട, വെള്ളം മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു ബൗളിലേക്ക് ആ വെള്ളം മാത്രം ആക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ലെമൺ ജ്യൂസാണ്. ഒരു ലെമൺ എടുക്കുക, അണ്ട് ചെറിയൊരു ലെമൺ, വലുത് എടുക്കരുത്, ചെറിയൊരു ലെമൺ എടുക്കുക. എന്നിട്ട് ഫുള്ള് അതിന് നീര് പിഴിഞ്ഞിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ അതിലേക്ക് കോഫി പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ സാധാരണ കോഫി പൗഡർ ഏതാനും പ്രശ്നമൊന്നുമില്ല. അതൊരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഈ കോഫി പൗഡറൊക്കെ പെട്ടെന്ന് അലിഞ്ഞ് വരില്ല അതിലേക്ക്, ഈ മുട്ടയിലേക്ക് ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അലിഞ്ഞ് വരില്ല. അപ്പോൾ നല്ലവണ്ണം മിക്സ് ആക്കി കൊടുക്കന്നെ വേണം കേട്ടോ. മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫേസിലും നമ്മുടെ കഴുത്തിലൊക്കെ നല്ലവണ്ണം ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ. നല്ല രീതിക്ക് തന്നെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. ഒരു 1/2 മണിക്കൂറെല്ലാം കഴിഞ്ഞ ശേഷം നമുക്കത് വാഷ് ചെയ്ത് കളയേണ്ടത്. അപ്പോൾ നല്ല രീതിക്ക് തന്നെ ചെറിയൊരു മസാജോട് കൂടിയിട്ട് തന്നെ നല്ല രീതിക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ബ്യൂട്ടി പാർലറൊക്കെ പോയിട്ട് ചെയ്തിട്ട് കിട്ടുന്ന അതേ എഫക്റ്റ് തന്നെ നമുക്ക് വീട്ടിൽ ചെയ്താലും കിട്ടും കേട്ടോ. അപ്പോൾ മാസത്തിൽ 4 തവണയെങ്കിലും ചെയ്ത് കൊടുക്കാൻ നോക്കുക. അതുപോലെ തന്നെ ഇത് ചെയ്യുകയാണെങ്കിൽ പകൽ സമയത്ത് ചെയ്യരുത്, രാത്രി ടൈമിൽ ചെയ്യുക. പകൽ സമയത്ത് ചെയ്യുകയാണെങ്കിൽ സൺ ടാൻ അടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പകൽ സമയത്ത് ചെയ്യരുത്. അതുപോലെ തന്നെ ഫേഷ്യൽ ആണെങ്കിലും പാക്ക് ആണെങ്കിലും ഒക്കെ രാത്രി ടൈമിൽ ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ നല്ലവണ്ണം തേച്ച് കൊടുത്തിട്ടുണ്ട്. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ വാഷ് ചെയ്യുന്നത്. നിങ്ങളൊരു 1/2 മണിക്കൂർ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ 20 മിനിറ്റ് വെച്ച് കൊടുക്കുക കേട്ടോ. നല്ലവണ്ണം ഉണങ്ങിയിട്ടുണ്ട്, നമുക്ക് ഇതിൻ്റെ വാഷ് ചെയ്ത് കളയാം. വാഷ് ചെയ്ത് കളഞ്ഞ ശേഷം നമുക്ക് ചെറിയൊരു മസാജും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഈ വാഷ് ചെയ്യുന്ന സമയത്ത് തന്നെ ചെറിയൊരു മസാജോട് കൂടിയിട്ട് തന്നെ വാഷ് ചെയ്ത് കളയാം. നമുക്ക് ഈ മസാജ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് കേട്ടോ. ഏതൊരു പാക്കാണെങ്കിലും ഫേഷ്യൽ ആണെങ്കിലും ക്ലീനപ്പ് ആണെങ്കിലും ആ മസാജിലാണ് നമുക്ക് റിസൾട്ട് തരുന്നത്. നല്ല സോഫ്റ്റോട് കൂടി തന്നെ മസാജ് ചെയ്യാൻ നോക്കുക കേട്ടോ. ഇപ്പം ഇത്രയും ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഒറ്റ യൂസ് നമുക്ക് നല്ല ഇൻസ്റ്റൻ്റായിട്ട് കളർ കിട്ടിയിട്ടുണ്ട്. ഇത് നിലനിൽക്കണമെങ്കിൽ നമുക്ക് എന്നും ചെയ്യണമെന്ന് ആവശ്യമൊന്നുമില്ല. മാസത്തിൽ 4 തവണ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ക്ലീനപ്പ് ചെയ്ത എഫക്റ്റ് നമ്മുടെ ഫേസിൽ എപ്പോഴും ഉണ്ടാവും കേട്ടോ. ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് ഒരു മസാജിങ് ആണ്. ഐസ് ക്യൂബ് വെച്ചാണ് ഈ മസാജ് ചെയ്യുന്നത്. 2-3 മിനിറ്റോളം നല്ലവണ്ണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നല്ലതാണ് കേട്ടോ നമ്മുടെ ഫേസിന് ഈ ഐസ് ക്യൂബ് വെച്ച് മസാജ് ചെയ്യുന്നത്. നമ്മുടെ ഫേസിന് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവാനും കുരുക്കൾ വന്ന് പാടുകൾ പോകാനും കുരുക്കൾ പോകാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ഫേഷ്യലാണ് ഈ ഐസ് ക്യൂബ് ഫേഷ്യൽ കേട്ടോ. നമ്മൾ സാധാരണ ഡെയിലി എന്ന് രാവിലെയും വൈകുന്നേരത്തും ഓരോ ഐസ് ക്യൂബ് എടുത്തിട്ട് ഇങ്ങനെ നമ്മുടെ ഫേസിലേക്ക് 2-3 മിനിറ്റ് നല്ലവണ്ണം ഒന്ന് ഫേഷ്യൽ ചെയ്ത് ഫേഷ്യൽ വരെ മസാജ് കേട്ടോ മസാജ് ചെയ്ത് കൊടുക്കേണ്ട നമ്മുടെ ഫേസ് നല്ലതാണ്. വെറും ഐസ് ക്യൂബ് മാത്രം മതി കേട്ടോ. അപ്പോൾ ഐസ് ക്യൂബ് വെച്ച് നല്ലവണ്ണം ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തുടച്ച് വൃത്തിയാക്കി എടുക്കുക. നല്ല സോഫ്റ്റായ തുണി കൊണ്ട്, അഴുക്കുകളൊന്നുമില്ലാത്ത തുണി കൊണ്ട് നല്ലവണ്ണം തുടച്ച് വൃത്തിയാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലീനപ്പ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ ആരും മറന്നു പോകരുത്.
അപ്പോൾ ഞാനിവിടെ എൻ്റെ വീഡിയോ വേണ്ടിപ്പോൾ ചെയ്യാൻ പോകണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാമെന്ന് മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ഇൻഷാ അള്ളാഹ് അസ്സലാമു അലൈക്കും. ടാറ്റാ.